ചക്ക കുഴഞ്ഞതുപോലെ ഒരു കുടുംബം. ചക്കപ്പഴം. കുറെ നേരം ആയലോടി അകത്തോട്ട് കയറി പോയിട്ട് ഒരനക്കോ ഇത്. അല്ലപ്പച്ചി, അതുവഴി എങ്ങാനും പുറത്തോട്ട് പോയിട്ടുണ്ട്. അതുവഴി എങ്ങനെയാടി പുറത്തോട്ട് പോകുന്നത്? സോറി. സോറിയാ? വേണുണ്ടല്ലേ. ഇല്ലടി, നല്ല സുഖം. നീ കൈ കൊണ്ട് പിടിച്ച് തിരിച്ചു തരാം ഞാൻ. കുഴപ്പമില്ല. ആ കുഴപ്പമില്ല. പാവം ചിച്ചപ്പൻ, അറിയാതെ ചെയ്തതല്ലേ. അനിയനല്ലേ, ക്ഷമിച്ചൂടെ. ഞാൻ ക്ഷമിച്ചല്ലോ. ഇത് ഊരി കഴിയുമ്പോ അവന്റെ പെടലിൽ കാണും ഇതുപോലെ ഒരു കെട്ട്. അപ്പച്ചി മോളും കൂടെ പടി എണ്ണി കളിയണ. അല്ല, മോളിലോട്ടൊരു സാധനം കയറി പോയിട്ടുണ്ട്. അത് നോക്കോ. എന്തോട്ടാ ഇറങ്ങി വരുമ്പോ കാണണം. അല്ല, ഇത് കുറച്ച് വില പിടിപ്പുള്ള സാധനമാണ്. കുറച്ച് നേരമായി കയറി പോയിട്ട്, ഇറങ്ങി വരുന്നില്ല ഇങ്ങോട്ട്. ചേട്ടാ, മുംബൈ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അച്ഛൻ വന്നു? വന്നു. എപ്പോ? കുറച്ചേരായി. അച്ഛ പോവണ്ട. അപ്പൂപ്പ അവിടെ നല്ല ദേഷ്യത്തിലാണ്. ഇനി അച്ഛനും കൂടെ കേറി ചെന്ന് വെറുതെ ചെയ്യുന്നുണ്ട്. ആ, എനിക്കറിയത്തില്ല. വന്നപ്പോ തൊട്ട് ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുക. എനിക്കതല്ല, നേരത്തെ മറ്റേ വിമാനത്തിന്റെ തള്ളു മാത്രം കേട്ടാ മതിയായിരുന്നു. ഇനി ഇപ്പൊ മുംബൈ തള്ളും കൂടെ കേൾക്കണം. അത് ചിലപ്പോ വേണ്ടി വരും. നമ്മുടെ അച്ഛനല്ലേ. കുറെ നേരെ മുകളിലോട്ട് പോയിട്ട് ഒരു അനക്കൊന്നും കണക്കല്ല. ആ, ഏകദേശം ഒരു 2 മണിക്കൂറിന് വെള്ളമായിട്ടുണ്ട്. ഇതൊന്നും കഷായം കുടിക്കുന്ന. കുടിക്കുമ്പോ എനിക്ക് കഷായം പോലെ തോന്നേ. നിന്റെ അപ്പൂ വന്നിട്ടുണ്ടോ? അപ്പൂനാ? കരിങ്ങാച്ചിറ ബസ്സിന് കൈ കാണിക്കുന്ന ടീമാ അപ്പൂപ്പ. ദാദ പോലും. അല്ല, ഇനിയിപ്പോ എന്തോ ചെയ്യും? അതെന്ത്? നീ അപ്പൂപ്പനെ വല്ല ഗുസ്തി മത്സരത്തിന് ചേർക്കാൻ പ്ലാൻ ഉണ്ടോ? ചിറ്റപ്പ, ഞാൻ എന്റെ സ്കൂളിൽ പറഞ്ഞിരിക്കുന്ന എന്തിനാ അറിയാമോ? അപ്പൂപ്പൻ ദാദയാണെന്നാണ്. ഓ, ഹിന്ദിക്കാരന്മാർക്ക് എല്ലാ അപ്പൂപ്പനെ ഭയങ്കര പേടിന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടടാ? ആർക്കാ? നിനക്ക് അപ്പൂപ്പനെ വല്ല ബോംബെയിൽ വല്ല മോട്ടോർ മെക്കാനിക്കിന് പണിയാന്ന് വല്ല പറഞ്ഞു നിനക്ക്? ചിറ്റപ്പ, ഇന്നാണ് ദിവസം ഞാൻ ഫോണിൽ വിളിച്ചപ്പോ അപ്പൂപ്പനാണ് ഇങ്ങോട്ട് പറഞ്ഞത് ദാദയാണ് അവിടുത്തെ. അല്ല, അവര് അപ്പൂപ്പൻ വന്നെന്ന് അറിഞ്ഞാ അവരിങ്ങോട്ട് വരും കാണാൻ. അപ്പൊ നിന്റെ അപ്പൂപ്പനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അപ്പൂപ്പൻ ബോംബെയിൽ വല്ല ദാദയാണ്. അപ്പൂപ്പൻ സമ്മതിക്കും? സമ്മതിക്കത്തെ. അച്ഛന് ഭയങ്കര ഈഗോ ആണ്. എനിക്ക് ഐഡിയ ഇല്ല, എന്റെ മനസ്സിലൊന്നും. ഇത്രയും നല്ല ഐഡിയ കിടക്കും ഒരെണ്ണം പറഞ്ഞ. ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നീ ചെന്ന് സംസാരിച്ചു നോക്ക്. സമ്മതിക്കൂ? ആ, ഇപ്പൊ ബോംബെയിൽ നിന്ന് വന്ന മൂടിലായോണ്ട് ചിലപ്പോ സമ്മതിക്കും. മൂട് മാറിയേ പറ്റൂല. എഴുന്നേറ്റ. ഞാനാണ് ഉത്തമൻ. ഉത്തമൻ ഉച്ച മാലുമേ. ഈ വേഷമൊക്കെ മാറ്റിട്ട് ഒന്ന് വൃത്തിയാവണോ അച്ഛൻ? അങ്ങ് ബോംബെയില്, ഇപ്പോഴത്തെ മുംബൈയില് എന്റെ നേരെ നിന്ന് ഇങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല. സംസാ ദാദാ ദാദോക്കെ ബീച്ച് മേക്ക് ബെടാ ദാദാ ഹൈ കെ ദാദാ കുഞ്ഞുണ്ണി ദാദാ. അച്ഛൻ ഇങ്ങനെ ദാദാ അഭ്യസം കളിച്ച് നടന്നോ? ആ ശങ്കുണ്ണി വല്ല അച്ഛൻ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അച്ഛൻ എവിടെ പോയെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്തോ പറഞ്ഞു? പഴയ കൂട്ടുകാരുടെ ഗെറ്റ് ടുഗെതർന്ന് പറഞ്ഞിട്ട് 4 ദിവസത്തേക്ക് വേണ്ടി മുംബൈക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു. മുംബൈക്ക് ബഡി സുന്ദർ ഭൂമി. അതുകൊണ്ടാണ് 4 ദിവസം എന്ന് പറഞ്ഞ് പോയിട്ട് 4 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നത്. അച്ഛ, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്ന് അച്ഛൻ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്താ. ആറാം കരോ ബേട്ടാ, ആറാം കരോ സബ് കുച്ച് മെൻ ജാൻതാവും. എവിടെ നിന്ന് അരമുറി ഹിന്ദിയും പഠിച്ചുകൊണ്ട് വന്നേക്കാണ്. അച്ഛാ, ശങ്കുണ്ണി വിളിച്ച് എന്തിനു വിളിച്ചെന്ന് അറിയാമോ അച്ഛന്? കൊടുക്കാനുള്ള 75,000 രൂപ കൊടുക്കണമെന്ന്. അത് നീ ഇതുവരെ കൊടുത്തില്ലേടേ. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും?
ഞാൻ വീണ്ടും ബോംബെ പോവും. ഇവിടെ നിന്ന് ബിസ്ക്കറ്റ് ഒക്കെ എന്തേ കൊള്ളാതെ പൊളിച്ചിട്ടുണ്ട്. പിന്നല്ലോളെ നിനക്കറിയോ ഈ കൊള്ളയും കൊള്ളയൊപ്പം നടന്ന 14 ഗലികളുടെ രാജാവായിരുന്നു അപ്പൂപ്പൻ. അപ്പൂപ്പാരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഷൂട്ട് നൈനൈനെ എടാ, ഞാൻ ചെന്ന് ഇറങ്ങുമ്പോ തന്നെ ആളുകൾ പേടിക്കില്ലടാ. അപ്പൂപ്പൻ എന്തിനു പേടിക്കുന്നത്? എടാ, ഞാൻ അവിടുത്തെ ദാദയല്ലടാ മക്കളെ. പ്ലാങ്കർ ദാദ, പ്ലാങ്കർ കുഞ്ഞുണ്ണി ദാദ, കെ ദാദ. അതുമോളെ, ഈ പ്ലാവിലെ വീടെന്നൊക്കെ പറഞ്ഞ നമ്മള് മലയാളികൾ പറയുന്ന അമ്മമാർക്ക് അങ്ങനെ നാക്ക് വഴങ്ങൂലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനൊന്ന് സ്റ്റൈലൈസ്ഡ് ആക്കി. പ്ലാങ്കർ കുഞ്ഞുണ്ണി ദാദ, കെ ദാദ. ഓ, പ്ലാങ്കർ കുഞ്ഞുണ്ണി ദാദ. കേക്കുമ്പോ പേടിയുണ്ട്. പിന്നെ പേടിക്കണമല്ലോ. ആ പേടിയുള്ളോണ്ടാണല്ലോ അവർ എന്നെ അനുസരിച്ചത്. ശരിക്കും പറഞ്ഞല്ലേ, ഞാന് എന്റെ ഫ്രണ്ട്സിനെ കാണാനാണല്ലോ മുംബൈ പോയത്. ഞാൻ അവന്മാരെയൊക്കെ കണ്ട് കറങ്ങി അടിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് എയർപോർട്ടിലേക്ക് ഒരു ടാക്സി പോവാ. കാർ ഇങ്ങനെ വിജയമായ വഴി കൂടെ ഇങ്ങനെ കുറേ ദൂരം മുന്നോട്ട്. പെട്ടെന്ന് കാർ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തി. ഞാൻ നോക്കിയപ്പോണ്ട് കുറെ ആശാന്മാര്, കുറെ ഹിന്ദിക്കാരന്മാരെ ആയുധങ്ങളോട്ട് എന്നെ ആക്രമിക്കാൻ വരുന്നു. ഈ ഡ്രൈവർ അവന്മാരെ കക്ഷിയാണ്. ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് എന്റെ കയ്യിൽ നിന്ന് മാലയൊക്കെ പിടിച്ചു വാങ്ങിച്ച് ബാഗ് അടിച്ചു മാറ്റാനായിരുന്നു അവന്മാരെ പരിപാടി. ഞാൻ വിടുവോ? അപ്പൊ ഓടിയല്ലേ. എടേ, ഓടി പോകാൻ നിന്റെ അച്ഛനോ ചിറ്റപ്പനോ അല്ല അവിടെ പോയത്, കുഞ്ഞുണ്ണി ദാദയടേ. ഞാൻ എന്ത് ചെയ്യുന്ന, എന്റെ പഴയ യുദ്ധവീരം കാലി കൂടെ ഇങ്ങനെ അരിച്ചു കയറി വന്നു. ഞാൻ എന്റെ കളരി ദൈവങ്ങളെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങി. ഒരു അരമണിക്കൂർ അല്ല, ഒരു മണിക്കൂർ കണ്ണുമടച്ചൊരു ഫൈറ്റ് ആയിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് രസം, എല്ലാം കൂടെ താഴെ വീണ് ദാ കിടന്ന് ഇഴയുന്നത്. ഡ്രൈവറെ നെഞ്ചത്ത് കാല് ചവിട്ടി ഞാൻ ഇങ്ങനെ നിൽക്കുക. മുച്ചേ ചോട് ദോസാ, മുച്ചേ മാഫ് കീജിയെ. ഡ്രൈവർ കിടന്ന് കെഞ്ചുവേ. ഞാൻ അവനെ പൊക്കിയെടുത്ത് കവളത്തൊരച്ച അടി കൊടുത്തു. അപ്പോഴത്തേക്കും ഗലിയിൽ നിന്ന് ആൾക്കാരെല്ലാം കൂടെ ഓടി എന്നെ അങ്ങ് പൊക്കിയെടുത്തു. അവരെ അടിച്ചതല്ലേ, അവര് സന്തോഷം കൊണ്ട് തന്നെ എടുത്ത് പൊക്കിയതാ. പിന്നെ ഒരു പാട്ടൊക്കെ പാടി ഞങ്ങൾ അവര് സന്തോഷം കൊണ്ട് ഒരു കുപ്പായൊക്കെ എനിക്ക് കിട്ടുന്നു, ഒരു കുറിയ കിട്ടുന്നു. പിന്നെ സ്നേഹം കൊണ്ട് ഞാൻ കുറച്ച് ദിവസം കൂടെ അവിടെ അങ്ങനെ നിൽക്കേണ്ടി വന്നു. കളെ പോവാൻ തന്ന പൈസ അടിച്ചു മാറ്റിയല്ലേ. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിച്ചു മാറ്റേണ്ടി വന്നു. പിന്നെ അച്ഛന് ചിറ്റപ്പന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. മുംബൈന്ന് പറഞ്ഞ അപ്പൂപ്പനെ ചിറ്റപ്പൻ കണ്ടില്ലേ? കണ്ട്. അപ്പൂപ്പൻ പുറത്തിറങ്ങിയ നാണക്കേടെന്നാണ് അച്ഛൻ പറഞ്ഞത്.
അച്ഛൻ എന്താടി കുഴപ്പം, അച്ഛൻ സൂപ്പർ അല്ലേ, നീ വെറുതെ ആവശ്യമില്ലാതെ ചിന്ത ചിന്തിക്കല്ലേ, നിന്റെ അച്ഛൻ്റെ പോയി പറ പൊന്നിച്ചപ്പന്റെ കൂട്ടുകാരൊക്കെ കളിയാക്കും അപ്പൂപ്പനെ കണ്ടു കഴിഞ്ഞാല്. ചിറ്റപ്പണി കണ്ടിട്ടൊന്നും തോന്നുന്നില്ല അപ്പൂപ്പനെ കണ്ടിട്ട്? എനിക്കത് തോന്നാ, എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. പൊന്നിച്ചപ്പ പ്ലീസ് ഇച്ചപ്പ എന്തോ നിച്ചപ്പ. എന്റെ പൊന്നാമി അങ്ങനെ കളിയാക്കി ചിരിക്കുന്നവരൊക്കെ കളിയാക്കി ചിരിക്കട്ടെ, ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടണ്ട. എടില്ല, ഈ രാജ്യത്ത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടറിയാമോ? കോമാളി വേഷം കെട്ടി പുറത്തിറങ്ങിയ അത് കണ്ട് ചിരിക്കാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട്. അവര് ചിരിക്കട്ടെ, അതിനിപ്പോ എന്താ? ഇത് ചിറ്റപ്പന്റെ അടുത്ത് പറയാൻ എന്നെ വേണമായിരിക്കോ. ചിറ്റപ്പ അപ്പൂപ്പനെ പഴയ കോലത്തൊന്നും ആക്കി തരണം പ്ലീസ്. പഴയ കോലത്തിലൊക്കെ ആക്കി തരാം, പക്ഷെ എനിക്കെന്താ ഗുണം? നാണക്കേട് പറഞ്ഞു. ആ ഗുണം എനിക്ക് വേണ്ട. ചിറ്റപ്പ എന്താ പറ, അച്ഛന്റെ അടുത്ത് പൈസ അടിച്ചു പറ്റിയില്ലേ, അതൊന്ന് വേണമെങ്കിൽ ഒഴിവാക്കി തരാം. ശരിക്കും ഒഴിവാക്കി തരുമോ? എന്നാ ഞാൻ നോക്കാം, പക്ഷെ എനിക്ക് രണ്ടു ദിവസം സമയം വേണം. ശംഭുവിന് അച്ഛനെ ദാതയാക്കണം, ചേട്ടൻ അച്ഛനെ നല്ല മനുഷ്യനാക്കണം. രണ്ട് സൈഡിൽ നിന്ന് രണ്ട് കമ്മീഷൻ, ഒരാളുടെ 200 വെച്ച് രണ്ടാളുടെ 400. ഐസാ മത് കരോ ഭായി, കുറച്ച് സമയക്കോ ദേ ദോ. സരൂർ തേരാ പൈസ വാപ്പസ് ദൂഗ. സരൂർ ഭായി, ये मेरा वादा है. भाई साहब आप कैसा है, ठीक है ना? ओके 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 ओके. അച്ഛൻ എന്തോന്ന് ദാത അച്ഛ, ദാതമാർ ഇങ്ങനെ കഞ്ചാൻ പാടില്ലേ? കെഞ്ചിയിലേ നടക്കൂല, വേറെ ആരുടെ ശങ്കുണ്ണിച്ചേട്ടടുത്തില്ലേ? ഓ, ശങ്കുണ്ണി വല്യച്ഛനടുത്താ നമ്മ കെഞ്ചി കെഞ്ചിക്കോ. അല്ല, ഈ അച്ഛൻ ഈ ദാതയായ കാര്യം ശങ്കുണ്ണി വല്യച്ഛൻ അറിഞ്ഞാണോ? അറിഞ്ഞില്ല, അതറിഞ്ഞ ഭയങ്കര പ്രശ്നമാ കൂടെ. അങ്ങനെ സ്കോപ്പ് ഉണ്ടല്ലേ. അല്ല, അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ സ്കോപ്പ്? നീ ഇതിനകത്ത് കൂടുതൽ കുളമാക്കാൻ വരെയൊന്നും വേണ്ട. ഇടയിൽ ഞാൻ ശങ്കുണ്ണി ചേട്ടൻ ഇത്തിരി കാശ് കടം വാങ്ങിച്ചു, അത് തിരിച്ചു ചോദിച്ചതാ. ഓ, കടം വാങ്ങിച്ച കാശിന്റെ പകരമാണ് അച്ഛന്റെ ഹിന്ദി. അപ്പൊ ഞാൻ കുറച്ച് ഹിന്ദി പഠിക്കൊണ്ടിരിക്കുന്നു. നീ കാശ് എന്തായാലും ഞാൻ ഇന്നോ നാളെ കൊടുക്കും. കേട്ടില്ല, ഈ കാശ് ഇന്നോ നാളെ ഞാൻ കൊടുക്കും. അച്ഛൻ ഇന്നും കൊടുക്കൂല, നാളെയും കൊടുക്കൂല, മറ്റന്നാളും കൊടുക്കൂല. അത് വിട്, എത്ര രൂപ മേടിച്ച്? 75,000 രൂപ. 75,000 രൂപ. ഇവിടെ ഓരോരുത്തർക്ക് അവരുടെ കൂട്ടുകാർക്കൊക്കെ പൈസ ഒപ്പിച്ചു കൊടുക്കാം. ഞാൻ 100 ചോദിച്ചു കഴിഞ്ഞാൽ ആ അട്ടു തുപ്പ് വേണം അടിയിടി. എടാ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചോദിക്കുന്ന പോലെ എന്തോ അല്ലല്ലോ ഇത്. എന്താ വെച്ചാൽ അങ്ങനെ വർത്താനം ഞാൻ? അപ്പൊ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് വേണ്ടിയല്ല ചോദിക്കുമ്പോഴല്ല നിങ്ങൾക്ക് തന്നെ ആവശ്യമാണോ? എടാ, നീ ഇപ്പൊ എന്തിനും ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നത്? മനുഷ്യനും ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ സംഭവിക്കും. അല്ല, അച്ഛനെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. എന്തോന്ന്? കാശിന്റെ കാര്യമാണ്, മക്കളെ നടക്കില്ല കേട്ടോ. അച്ഛൻ ബാദുഷയ്ക്കും മൃഗപാലൻ ഡോക്ടർക്കും കണ്ണകി കയ്യിലേ കൊടുക്കത്തുള്ളൂ, കാശിന്റെ കാര്യമല്ല. എടാ, ഈ ബാദുഷയ്ക്ക് ഒരു സഹായം എന്താ? ഞാൻ കാശ് കടം വാങ്ങിച്ചു കൊടുത്തു, ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടാ. വന്ന കാര്യം പറ. അതായത്, ഈ നമ്മുടെ ഈ ശംഭുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞില്ലേ? അതല്ലേ പ്ലാങ്കർ കുഞ്ഞിന് താതെ കടം വരുന്നതാ. അത് ഓക്കെ, അവരുടെ കഥ പറയുമ്പോഴേ. ഇവിടെ കഥയൊന്നുമില്ല, നടന്ന സംഭവ. ഇവിടെ ബോംബെയിലെ പേര് കേട്ട ദാതയാണ് ഞാൻ, കെ ദാത, അറിയോ? കെ ദാത കുഞ്ഞിനെയല്ലേ? അത് മനസ്സിലായി. അത് അവർക്ക് ഇത് മാറ്റർ പറയുമ്പോഴേ അത് കൊച്ചു അച്ഛന്റെ വീര് കൃത്യം കുറച്ചുകൂടെ ഇമ്പൽറ്റ് ചെയ്ത് പറയാം. അയ്യോ, ഇയാളെ കൂടെ എന്നെ പഠിപ്പിക്കാൻ വരെയെന്ന് വേണ്ട, ഞാൻ പറഞ്ഞോളാം. അതല്ല ചാ, ഈ അവര് കുറച്ചുകൂടി ഇംപ്രസ് ആവണം എന്നുവച്ചാ കഥ പറയുമ്പോഴത്തേക്ക്. ഇടേ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ വന്ന കാര്യം പറ. അത് തന്നെ വെച്ചാ, അത് ഞാൻ പറഞ്ഞത് ചുരുക്ക ലഘുവായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാല്, അച്ഛൻ മൊബൈൽ വലിയ ദാതയൊക്കെ ആയിരിക്കും, പക്ഷെ ഈ കഥ കേട്ടിട്ട് അവർക്ക് വിശ്വാസം വരണം. ഇട, നിനക്ക് എന്തോന്നറിയാം, ഞാനേ ഞാൻ ബോംബെയിലെ പേര് കേട്ട് വിറപ്പിച്ച ദാതയാ. ഇട, അംബാനി വരെ എന്റെ അടുത്തൊന്ന് സഹായം ചോദിച്ചറിയോ? അംബാനി? ആ, അംബാനി വന്ന് എന്റെ അടുത്ത് സഹായിച്ചു. അതായത്, ഈ നവി മുംബൈയിലെ ഒരു ഗല്ലി, ഉള്ളിക്ക് അവിടെ എന്തോ കേബിൾ ഇടാനാ കുഴികുത്താൻ എന്തോ ആ ആവശ്യമുണ്ട്. പക്ഷെ ഗല്ലിയിലാണെങ്കിൽ മൊത്തം മോഡ ടീംസാ. അംബാനി വലിയൊന്നും അടുക്കുന്നില്ല, പുള്ളി ബെൻസ് കാറിൽ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, അവിടെ ഒരു പണി നടക്കുന്നില്ല. അപ്പൊ പുള്ളിയുടെ ചെവിയില് ആരോചെന്ന് എന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. പുള്ളി അപ്പൊ തന്നെ പറഞ്ഞു, കുഞ്ഞിന് ദാതോ ബുലാവോ, കുഞ്ഞുണ്ണി ദാതോ ബുലാവോ, എന്നെ വിളിക്കാൻ പറഞ്ഞടേ. ഞാൻ അവിടെ പറഞ്ഞെത്തി. പക്ഷെ ഞാൻ പറഞ്ഞേ, പുള്ളിക്കാണെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് സഹായം ചോദിക്കാൻ ഒരു ചമ്മല്. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് നേരിട്ട് സഹായം ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അവസരം പുള്ളി വന്നിന്റെ അടുത്ത് ചോദിച്ചു, കുഞ്ഞിനി ഭായി മുച്ചേ കുച്ച് ഹെൽപ്പ് ഹെൽപ്പ് കരോ എന്ന്. പിന്നെ അറിയാമോ ഒഴിപ്പിച്ചു
അതേപോലെ ഷാരൂഖ് ഖാൻ്റെ അടുത്ത് ഇതുപോലെ സഹായിച്ചു. ഷാരൂഖ് ഖാൻ വന്നായിരുന്നല്ലേ, അപ്പൊ ഞാൻ എണ്ണിക്കട്ടെ. ഇല്ലേ, ഷാരൂഖ് ഖാൻ വന്നിട്ട് ഈ ഷാരൂഖ് ഖാൻ അപ്പൊ ഈ അധോലോകത്തിന്റെ ഭീഷണിയെ കൊണ്ടാണ് സമയമാണ്. സൽമാൻ ഖാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക്. ഇവിടെ പറയട്ടെ, ഷാരൂഖ് ഖാൻ വന്ന ആദ്യം പുള്ളി വന്നിട്ട് അടുത്ത് ചോദിച്ചു, ഞാൻ സഹായിക്കാനായിട്ട് വന്നിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഷാരൂഖ് ഖാൻ പറഞ്ഞിട്ട് അപ്പൊ ഷാരൂഖ് ഖാൻ എന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഡീൽ ചെയ്ത് കൊടുക്കാം, ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ട്. പിന്നെ പ്രശ്നമാ, എനിക്ക് കഥയൊക്കെ ഇപ്പം മൂടില്ല. ഞാൻ കൂട്ടറേ കേന്ദ്ര അടിച്ചു പോയി, അവര് വേർ പിരിഞ്ഞു. ഞാനിപ്പോ ആരോടത്ത് പറയും, എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ, ആരോടെങ്കിലും ഒക്കെ പറയാം. ആരെ പേടിച്ച ഓടിയേ? ആരെ ഓടിച്ചേന്ന് ഇങ്ങോട്ട്? ആരോ എന്തോ, ഞാൻ പേടിച്ചു ഓടിയെന്നല്ലോ. സത്യം പറ ആരെ പേടിച്ചിട്ട് ഓടി? ആരെ പേടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നേന്ന് പറഞ്ഞ ഞാൻ പേടിച്ചു ഓടിയതാണ്. ആരെ പേടിച്ചിട്ട്? അത്രേ എന്തിന്? അച്ഛ ഭയങ്കര തള്ളടി, ഒടുക്കത്തെ തള്ളു, ഒരു രക്ഷയില്ല. പിന്നെ ചിറ്റപ്പൻ തള്ളാറില്ലല്ലോ. എന്താ അങ്ങനെ ടോക്ക്? ചിറ്റപ്പ തള്ളന്നുമല്ലോ. ഇതെന്താ പയർ വിത്തോ? കിഡ്നി. ഏ കിഡ്നി കണ്ടിട്ട് പയറുത്തനക്ക് തോന്നല്ലോ. ചിറ്റപ്പ ചുമ്മാ കളിയാക്കല്ലേ, കിഡ്നി പോലെ തന്നെയുണ്ട്. കഷ്ടപ്പെട്ട് വലച്ച ചിറ്റപ്പ. എനിക്കൊരു ഡൗട്ട്. നിന്റെ തൊണ്ടയ്ക്ക് വല്ല കുഴപ്പം? നീ കേൾക്കാൻ പോയി, ഉറക്കെ പറ. എനിക്കൊരു ഡൗട്ട്. ആ പറ. നമ്മളെ അപ്പൂപ്പ ഇല്ലേ, അപ്പൂപ്പന്റെ മുംബൈയിൽ എന്തായിരുന്നു ജോലി? അപ്പൂപ്പൻ രണ്ട് കാലഘട്ടത്തിൽ ബോംബെ വർക്ക് ചെയ്തോണ്ടിരുന്ന. കാലഘട്ടം അല്ലടി, കാലഘട്ടം. നീ എത്ര ക്ലാസ്സിലെ പഠിക്കുന്നു ഇപ്പം? അഞ്ചിലെ പഠിക്കുന്നത്. നീ കാലഘട്ടം എന്ന് പറഞ്ഞു. കാലഘട്ടം ആ രണ്ട് കാലഘട്ടത്തിൽ അപ്പൂപ്പൻ ബോംബെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പൈലറ്റായിട്ടും എയർ മാർഷലായിട്ടും ഒന്നാമത്തെ കാലഘട്ടത്തിൽ. രണ്ടാമത്തെ കാലഘട്ടം എനിക്ക് ഇതിലായിട്ട് മനസ്സിലായിട്ടില്ല. ദാദ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞ അങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായോ? എന്ത് മനസ്സിലായി? ശംഭുചേട്ടനും ചിറ്റപ്പനും അപ്പൂപ്പനെ കണ്ടിട്ടാണ് തള്ളു ഫുള്ളും പഠിക്കുന്നത്. ആര് പറഞ്ഞു അപ്പൂപ്പനെ കണ്ടിട്ട് തള്ളു പിടിച്ചു? ഞാൻ നിന്റെ തപ്പടി തള്ളിട്ടുള്ളൂ. തപ്പടെങ്കിലും അപ്പച്ചിന്റെ അടുത്ത് പറയാറുണ്ട്, ചിറ്റപ്പൻ ഫുള്ള് തള്ളാണ്, ഗുഡായിപ്പാണ് എന്റെ പൊന്നു. ആര് കിളി അങ്ങനെ പറയാറുണ്ടോ? എന്നാൾ ചോദിക്കണല്ലോ. എടുക്കളി എന്താ? കടയെ പോയിക്കോ, കടയെ പോയിക്കോ അപ്പച്ചി. ഓ, അപ്പോളും പർച്ചേസിന് പോയല്ലേ. അപ്പൊ അവള് അതൊക്കെ ഏറ്റെടുത്ത്. അപ്പച്ചിക്കടി എനിക്ക് ആകെപ്പാടെ കിട്ടുന്ന വരുമാനം ഇരുന്നത് സാധനം മേടിച്ചതിന് ബാക്കി പൈസ. അതപ്പച്ചി ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് നമ്മൾ ഏത് കടയിലാ പോയത്? പച്ചക്കറി വാങ്ങുന്ന എന്റെ അടുത്ത് പറഞ്ഞു. രാജിന്റെ ഇടയിൽ ഉറപ്പാണോ? രാജോ ആ അത് ഇനി അറിയണ്ടേ, ഞാൻ പോയി ചോദിച്ചോളാം. അച്ഛനെ ഓർത്ത് ഇത്രയും നാള് എല്ലാവർക്കും ഒരു അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു. റിട്ടയർഡ് എയർ മാർഷലിന്റെ മകൻ എന്നൊക്കെ പറയുമ്പോ ഒരു വിലയൊക്കെ ഉണ്ടായിരുന്നാണ്. ഇതിപ്പോ ഏതോ ഗല്ലിയിലെ ഗുണ്ടാ നേതാവെന്നൊക്കെ പറഞ്ഞിട്ട് നാണക്കേടാണ് ഇത് മൊത്തം. നാണക്കേടാ? മക്കളെ എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു അന്തസ്സുണ്ട് കേട്ടാ. ആ പിന്നെ ആളുകളെ ഉപദ്രവിക്കുന്നത്, സ്ഥലം ഒഴിപ്പിക്കുന്നത് എങ്ങനെയാ അച്ഛാ ഒരു നല്ല ജോലിയായിട്ട് മാറുന്നത്? അച്ഛനെ കാണാൻ വരുന്ന പിള്ളേർക്ക് അച്ഛൻ നല്ലത് വേണ്ട പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ആണോ? ഇതിപ്പോ അച്ഛൻ ഈ വേഷമൊക്കെ കെട്ടിട്ട് അവരെ മുമ്പിൽ പോയി നിക്കണം പറഞ്ഞാ ഇതൊന്നും അല്ല. പിള്ളേർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്, അതിന്റെ ഒരു കുശുമ്പാടാ നിനക്ക്. അച്ഛാ ചുമ്മാ ഇരിക്കണോ അച്ഛാ? പിള്ളേരെ ഇഷ്ടം. പിന്നെ പിന്നെ ഇത് ബാദുഷയ്ക്ക് കൊടുത്ത പൈസ ഞാൻ വാങ്ങിച്ചു. ഞാൻ ചങ്ങുണി വല്ലേച്ചി അയച്ചു കൊടുത്ത അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട്. ആശ്വാസമായി. ഞാൻ ആ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അച്ഛൻ എന്തിനാണ് എന്റെ അടുത്ത് ചോദിക്കാതെ ബാദുഷയ്ക്ക് പൈസ എടുത്ത് കൊടുക്കാൻ പോകുന്നത്? ബാദുഷ വന്ന് എന്റെ അടുത്ത് പൈസ വെച്ചു, നിന്റെ ഫ്രണ്ട് അല്ലെന്ന് വിചാരിച്ച് ഞാൻ എന്നെ സഹായിച്ചു. അങ്ങനെ അച്ഛന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അച്ഛൻ എടുത്ത് കൊടുത്താൽ മതി, അല്ലാതെ വല്യച്ഛ ചങ്ങുണി വല്യച്ഛന്റെ വീണ്ടും പണിക്ക് വെച്ചിരുന്ന പൈസ എടുത്തല്ല കൊടുക്കണം. എന്റെ പൈസ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലോ ഞാൻ അത് എടുത്ത് കൊടുക്കും. അങ്ങനെ എടുത്ത് കൊടുക്കണ്ട. ഓ ഓ ഇനി കൊടുക്കൂല. പോടാ പിള്ളേർ ഇപ്പൊ വരും. നീ നീ അത് കയറി പോ, പൈസ കൊടുത്തല്ലോ. നീ കയറി പോടെ, പിള്ളേർ വരുമ്പോ ഞാൻ ഇത്തിരി വെയിറ്റിലൊക്കെ ഇരിക്കട്ടെ. ഇതിങ് തരണം ഞാൻ അവിടുന്ന് ഉമ്മാ കളിക്കല്ലേ. സംഭവം എവിടെ നിന്റെ ഫ്രണ്ട്സ് എവിടെ?
നമുക്ക് ഈ ദാദ സെറ്റപ്പ് ഒന്നും വേണ്ട അപ്പൂപ്പ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ എന്റെ കൂട്ടുകാരന്മാരുടെ അമ്മയച്ഛനും പറഞ്ഞ് ഞാനാണ് അവരെ വഷളാക്കുന്നതെന്നും എന്നെ കണ്ട ഗുണ്ടര ഗുണ്ടള കാണാനൊന്നും വിടത്തില്ലെന്നും അങ്ങനെയൊക്കെ പറഞ്ഞാടേ. പിന്നെ എന്നെയും കുറെ വഴക്ക് പറഞ്ഞു. ആണല്ലേ, നമുക്ക് ഈ ഗുണ്ട സെറ്റപ്പ് വേണ്ട അപ്പൂപ്പ. വേണ്ടേ? എന്തായാലും ചങ്ങുണ്ടി ചേട്ട പൈസ അവൻ കൊടുത്തു. ഇനി പിന്നെ ഈ വേഷം കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഹിന്ദിയും പറയണ്ട. ഞാൻ ഇത്ര നാളെ വീട്ടിൽ നിന്ന് കടയിൽ കൊണ്ടിരുന്നേ, അപ്പൊ അവിടെ നിന്ന് കാശ് എന്റെ വരുമാനമില്ലേ? ഞാൻ പറ്റത്തില്ല, ഇത്ര നാളെ അവനല്ലേ പോകൊണ്ടിരുന്നത്. ഇനി ഞാൻ പോവാ. നിനക്ക് മേക്കപ്പ് ചെയ്ത് കൊറേ കാശ് കിട്ടുന്നത്? എടാ, അത് മേക്കപ്പ് ചെയ്താലേ കിട്ടുള്ളൂ. ഇത് വെറുതെ കട വരെ പോയിട്ട് വന്നാൽ 100 രൂപ കിട്ടുന്നത്. ചങ്ങുണ്ടി വലിയ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള നമ്പറിൽ അച്ഛൻ കാണിച്ചത്. എടപ്പോ അച്ഛൻ ദാദയുടെ പോയി. റിട്ടയർഡ് എയർ മാർഷൽ കുഞ്ഞുണ്ണി. ജയ് ജവാൻ ജയ് കിസാൻ. കാശ് തരാൻ പറ്റും പറഞ്ഞില്ലേ? എന്റെ അടുത്ത് കൈ പിടിച്ച് തിരിച്ചോടിച്ചാ ഞാനിത്. നിങ്ങൾ തർക്കിക്കണ്ട, പൈസ ഇരുപത്തഞ്ച് എടുക്കാൻ പറ്റൂ. എന്നാ ബാ, അങ്ങനെ അച്ഛനെ മാത്രം പൈസ അച്ഛൻ പൈസ തന്നിട്ടില്ലല്ലേ. എനിക്ക് പരിപാടി നമുക്ക് അപ്പോഴൂടെ അടിച്ചിരുന്നു.